നമസ്കാരം. ആളൊഴിഞ്ഞ വീട്ടിൽ പൂട്ടിയിട്ട് പീഡനം. കോളേജ് വിദ്യാർത്ഥിനിയെ ആളൊഴിഞ്ഞ വീട്ടിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പ്രതിയായ ഉണ്ണിയത്താൻ കണ്ടീസ് ജുനൈദ് കസ്റ്റഡിയിൽ. 25 വയസ്സുകാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. ബലാത്സംഗം ചെയ്ത ശേഷം ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതായി അതിജീവിതം മൊഴി നൽകി. പീഡനത്തിനും നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതിനും വീട്ടിൽ MDMA കണ്ടെത്തിയതിനും അടക്കം കേസെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ജുനൈദ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കുണ്ടുതോട്ടിലെ വീട്ടിൽ കെട്ടിയിട്ടത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വിവസ്ത്രയായ നിലയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. കോഴിക്കോട് സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടോടെയാണ് ഹോസ്റ്റലിൽ നിന്നും കാണാതായത്. ബന്ധുക്കൾ സഹപാഠികളോട് വിവരം തേടി. അപ്പോൾ ആൺസുഹൃത്തിനൊപ്പം വൈകിട്ട് ബൈക്കിൽ പോയെന്ന വിവരം കിട്ടി. രാത്രി വൈകിട്ടും പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. ഇതേ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ലൊക്കേഷൻ വെച്ച് പെൺകുട്ടിയെ കണ്ടെത്തി. പ്രതിയുടെ വീട്ടിൽ നിന്നും 5.47 ഗ്രാം MDMA പോലീസ് കണ്ടെത്തി. SICV സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ പെൺകുട്ടിയെ കണ്ടെത്തിയതിന് പിന്നാലെ പ്രതി ജുനൈദിനായി അന്വേഷണം തുടങ്ങിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടെ പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഹോസ്റ്റലിൽ നിന്ന് ബുധനാഴ്ച വൈകുന്നേരം ജുനൈദ് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെ ജുനൈദിൻ്റെ വീടിൻ്റെ പൂട്ട് തകർത്താണ് പോലീസ് പെൺകുട്ടിയെ മോചിപ്പിച്ചത്. വീടിൻ്റെ 2-ാം നിലയിലെ മുറിയിലാണ് പെൺകുട്ടിയെ പൂട്ടിയിട്ടിരുന്നത്. വിവസ്ത്രയാക്കിയ നിലയിലായിരുന്നു. ബന്ധുക്കളെത്തി വൈദ്യപരിശോധനയ്ക്കായി പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പോലീസ് എത്തുന്നതിന് 1 മണിക്കൂർ മുമ്പ് ജുനൈദ് അലി മുറി പൂട്ടി പുറത്തേക്ക് പോവുകയായിരുന്നു. 2 മാസം മുമ്പാണ് യുവാവിൻ്റെ മാതാപിതാക്കൾ മകളുടെ പ്രസവ ആവശ്യവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോയത്. തുടർന്ന് യുവാവ് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം.